അപ്പോൾ അവിടേക്കും ഇങ്ങനെ ഒരു മലയുടെ താഴെയുള്ള സിറ്റിയിലേക്കും ആർക്കും പ്രവേശനമില്ല. പിന്നെ അതുപോലെ തന്നെ അടിയിൽ പോയി വെച്ചാൽ നമുക്ക് പെട്ടെന്നൊന്നും ശ്വാസം കിട്ടണമെന്നുമില്ല. അവിടെ ഒരു റേഡിയേഷൻ ലെവൽ തന്നെ കമ്മിയാണ്. ഒരാൾക്ക് പരമാവധി ശ്വാസം പോലും എടുക്കാൻ പറ്റില്ല എന്നാണ് പറയപ്പെടുന്നത്. ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ത്രികേഷ്. അപ്പോൾ ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുക. നമുക്ക് എല്ലാവർക്കും ഓരോ സ്ഥലങ്ങളിൽ പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ടാവും. ഇപ്പോൾ താജ്മഹൽ, അതുപോലെ ഈഫിൽ ടവർ, പാരീസിലെ ഈഫിൽ ടവർ, അതുപോലെയുള്ള വലിയൊരു ചരിത്രമായ കുറേ നമുക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. പക്ഷേ ഒരിക്കലും നമുക്ക് പോകണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഒരിക്കലും മനുഷ്യന്മാർക്ക് കടക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുമുണ്ട് ഈ ലോകത്ത്. അതിന് ടോപ്പ് അങ്ങനെയുള്ള ഒരു 5 സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. എനിക്കും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ായി തോന്നിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഞാനിന്ന് ഓരോ വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചിരുന്നേക്കും. നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യത്തെ തന്നെ എവിടെയാണെന്ന് വെച്ചാൽ ഹേർഡ് ഐലാൻഡ്. ഹേർഡ് ഐലാൻഡ് എന്ന് പറയുന്നത് ഇത് ഇരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിലെ ഒരു നഗരത്തൊന്നുമല്ല, ഒരു കടലിൻ്റെ ആറ്റം ഒരു 4000 കിലോമീറ്റർ അകലെ ഉള്ള ഒരു കടലിൻ്റെ നടുക്കത്തെ ഒരു ചെറിയൊരു 40 കിലോമീറ്റർ ചുറ്റളവ് മാത്രമുള്ള ഒരു ഐലാൻഡാണ് ഹേർഡ് ഐലാൻഡ്. അവിടെയുള്ള ഒരു പ്രത്യേകത എന്തെന്നാൽ ക്ലൗഡ്സ് ആണ്. ക്ലൗഡ്സ് എന്ന് വെച്ചാൽ നല്ലൊരു മഞ്ഞ്, ഒരു വലിയൊരു ഒരു ടെമ്പറേച്ചറെല്ലാം വ്യത്യാസമുള്ള, നമുക്കെല്ലാവരും കടലിൻ്റെ നടുക്ക് എന്ന് പറയുമ്പോൾ തന്നെ ടെമ്പറേച്ചറൊക്കെ വ്യത്യാസമുള്ളതെന്ന് നമുക്ക് പൊതുവേ അറിയാൻ പറ്റും. അവിടെ പക്ഷേ നല്ലൊരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യനൊന്നും അവിടെ പോയി നിന്ന് വെച്ചാൽ ഒരു 2 ദിവസം മിനിമം പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതിനുള്ളിൽ അവർക്ക് എന്തെങ്കിലും അസുഖം വരിക അല്ലെങ്കിൽ അങ്ങനെ മരണപ്പെടുക വരെ കാരണം ഐലൻഡിലുള്ളത്. ഇങ്ങനെ അവിടെ ഒരു നല്ല ക്ലൗഡ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചറുകളും എല്ലാം അവിടെ വ്യത്യാസമാണ്. ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കാനും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവിടെ എങ്ങനെയായിട്ടാൽ ഒരു കാട് പോലത്തെ, ഐലൻഡ് പറഞ്ഞാൽ നമുക്ക് ഒരു കാട് പോലെയാണ്. ആ കാടിൻ്റെ അവിടെ തന്നെ ഒരു മല വേറെയുണ്ട്. മല ഒരു കയറി വെച്ചാൽ, മല ഒരു കുറച്ച് ദൂരങ്ങളുണ്ടെങ്കിലും മല കഴിഞ്ഞു വെച്ചാൽ അവിടെ ഒരു ഈ നമ്മുടെ ഹിമാലയൻ റേഞ്ചിലുള്ള ഫുള്ള് തണുപ്പും മഞ്ഞും മൂടിയ ഒരു പ്രദേശം വേറെയുണ്ട്. പൊതുവേ ഞാൻ പറഞ്ഞു അവിടെ ഒരു തണുപ്പായത് എന്ന്. പിന്നെ അവിടെ തന്നെ മഞ്ഞ് മൂടിയ ഒരു സ്ഥലവുമുണ്ട്. ഈ മലയുടെ പീക്കിൽ തന്നെ ഒരു വാൽക്കാനോ പോലെയുള്ള അഗ്നിപർവ്വതം പോലും ഈ മലയുടെ മേലുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥയിൽ തന്നെ പല കാര്യങ്ങളും ഒരു 40 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഈ ഇതിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത ഇതാണ്. പക്ഷേ അതിനൊരു ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ അനുമതി വേണം. പിന്നെ റിസർച്ചേഴ്സിനും അവിടെ എന്തെങ്കിലും ജീവജാലങ്ങളെ പുതിയതായി കണ്ടുപിടിച്ചാലോ, അങ്ങനെയൊക്കെ റിസർച്ചേഴ്സ് പോയാൽ മാത്രമേ അവിടെ അവർക്ക് മാത്രമേ അനുമതിയുള്ളൂ. സാധാരണ ഒരു മനുഷ്യനും പിടിച്ചു നിൽക്കാനും പറ്റില്ല. അവർക്ക് എല്ലാ സേഫ്റ്റി മെഷേഴ്സും എല്ലാം എടുത്തിട്ടാണ് അവർ പോകുക. അപ്പോൾ ഒന്നാമത്തെ മനുഷ്യന്മാർക്ക് കിടക്കാൻ പറ്റാത്ത ഐലൻഡാണ് തേർഡ്. അടുത്തതായി പറയാൻ പോകുന്നത് തംബ് ഓഫ് ഷീജിങ്ഹുൻ. ഇതുള്ളത് നമുക്കെല്ലാവർക്കും ഈ പേര് കേട്ടാൽ തന്നെ നമുക്കെല്ലാവർക്കും ചൈനയിലാണ്. ചൈനയിലെ ഒരു ഇത് നടക്കുന്നത് എപ്പോഴും തന്നെ 2000-2300 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു വലിയൊരു അവിടുത്തെ തന്നെ ഒരു വലിയൊരു പ്രധാനമായിട്ടുള്ള ഒരാൾ, ഒരു അവിടെ അവിടുത്തെ ചൈനീസിലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരാൾ മരണപ്പെടുകയുണ്ടായി. അവരെ കുഴിച്ചുമൂടിയിരിക്കുന്നത് എവിടെയെന്നാൽ ഒരു മലയുടെ അടിയിലായിട്ടാണ് ഇവരുടെ ശവശരീരം കുഴിച്ചു മൂടിയിരിക്കുന്നത്. അവിടേക്ക് ഒരാൾക്കും പ്രവേശനവുമില്ല. അവരുടെ ശവസമായ ഇപ്പോൾ നമുക്കൊരു പ്രധാന വ്യക്തി മരിച്ചു വെച്ചാൽ അവരെ സംസ്കരിച്ചെന്ന് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലേക്ക്. പക്ഷേ ഇവരുടെ മലയുടെ അടിയിലാണ്, അതുകൊണ്ട് ആർക്കും പ്രവേശനവുമില്ല. അതിൻ്റെ കഥ എന്തെന്നാൽ, പിന്നെ ഇയാൾ മെയിനായിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു. ഇയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇയാൾക്ക് അധികം സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. അയാൾക്ക് ഒരു മനുഷ്യനുള്ളതിനെയും കാട്ടി 2 ഇരട്ടി മടങ്ങ് ഇയാൾക്ക് സ്വത്തുക്കളും ഇവർക്ക് വേണ്ട സുഖസൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മരിക്കുമ്പോഴും ഇതേപോലെ തന്നെ നല്ലൊരു സുഖസൗകര്യങ്ങളും എല്ലാം വേണം, വലിയൊരു സ്ഥലം കൊടുക്കണം എന്നൊക്കെ കരുതിയാണ് ഇവർ മലയുടെ താഴെ വലിയൊരു സിറ്റി പോലെ തന്നെ പണിത് അവിടെ ഇയാളുടെ ശരീരം ഇവിടെ കുഴിച്ചു മൂടിയിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആചാരം കൂടി ഉണ്ടായിരുന്നു. ഇവരൊപ്പം ഒരു 2000 പട ആൾക്കാരും ഒരു 8000 വേറെ ആൾക്കാരും എല്ലാവരും ജീവനോടെ തന്നെ അവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ടായിരുന്നു. അവർ അപ്പോൾ അവർ അങ്ങനെയും ഉണ്ടായിരുന്നു അവിടെ അപ്പോഴത്തെ കാലങ്ങളിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടേക്കും ഇങ്ങനെ ഒരു മലയുടെ താഴെയുള്ള സിറ്റിയിലേക്കും ആർക്കും പ്രവേശനമില്ല. പിന്നെ അതുപോലെ തന്നെ അടിയിൽ പോയി വെച്ചാൽ നമുക്ക് പെട്ടെന്നൊന്നും ശ്വാസം കിട്ടണമെന്നുമില്ല. അവിടെ ഒരു റേഡിയേഷൻ ലെവൽ തന്നെ കമ്മിയാണ്. ഒരാൾക്ക് പരമാവധി ശ്വാസം പോലും എടുക്കാൻ പറ്റില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് അടുത്തത്. ഒരു സംസ്കാരം അവരുടെ ഒരു കെട്ടിടത്തിൽ പോലും ഒരാൾക്ക് പോകാൻ പറ്റില്ല. അവിടേക്ക് അധികം ആൾക്കാർ പോകാറുമില്ല. ഇപ്പോഴും അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. രണ്ടാമത്തെ സ്ഥലമായ തംബ് ഓഫ് ഷീജിങ് ഹോം എന്ന് പറയുന്ന ചൈനയിലുള്ള സ്ഥലം. പിന്നെ അടുത്തതായി പറയാൻ പോകുന്നത് മൂന്നാമത്തെ സ്ഥലം എവിടെയെന്നാൽ
സീഡ് വാൾട്ട് എന്ന് പറയുന്ന സ്ഥലമാണ്. സീഡ് വാൾട്ട് എന്ന് പറയുന്നത് നിൽക്കുന്നത് നോർവേയിലാണ്. നോർവേയിലെ സീഡ് വാൾട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫുൾ മഞ്ഞ് പ്രദേശമാണ്. അവിടെ അന്റാർട്ടിക്ക പോലെ തന്നെയുള്ള ഒരു നല്ലൊരു അവിടെ ഒരു കെട്ടിടത്തിൽ തന്നെ അവിടെ ഒരു കെട്ടിടത്തിൽ തന്നെ ഈ ലോകത്ത് കിട്ടാവുന്ന എല്ലാ സീഡ്സുകളും വിത്തുകളെല്ലാം അവിടെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ കാരണം എന്തെന്നാൽ ഇപ്പോൾ എന്തെങ്കിലും ലോകത്ത് എന്തെങ്കിലും ആപത്ത് വന്ന് എല്ലാവരും ഇപ്പോൾ ആപത്തായിരിക്കണേ, ഒരു പട്ടിണി കിടക്കുകയാണ്, ഒന്നും ഒരു പ്രകൃതിക്ക് തന്നെ നല്ലൊരു ദോഷമായി കിടക്കുകയാണ്, ഒന്നും ഫുഡൊന്നും കിട്ടില്ല വെച്ചാൽ ഈ സീഡ്സ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇനി അപ്പോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത് എല്ലാ ഗവൺമെൻറ്റും ചേർന്ന് ലോകത്തിലെ എല്ലാ ഗവൺമെൻറ്റും സഹകരിച്ചു കൊണ്ട് നടത്തുന്ന ഒരു ഇതുകൂടെയാണ് സീഡ് വോൾട്ട്. അതിലേക്കും അധികം മനുഷ്യന്മാരെ ഒന്നും കടത്താൻ പറ്റില്ല. കാരണം എന്തെന്നാൽ അവിടെയുള്ള ഒരു എന്തെങ്കിലും എക്സ്പേർട്സിന് മാത്രമേ കടക്കാൻ പറ്റുള്ളൂ. ഇതും കുറേ പേര് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കാരണം എന്തെന്നാൽ എല്ലാ ലോകത്തിലെ എല്ലാതരം ചെടികളുടെയും സീഡ്സ് ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ തന്നെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ് സീഡ് വോൾട്ട്. എന്തെങ്കിലും ലോകത്തിന് വലിയൊരു ആപത്തുണ്ടെങ്കിൽ വന്നു വെച്ചാൽ ഇതെടുത്ത് ഉപയോഗിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറേ രാജ്യങ്ങൾ അവിടേക്ക് സംഭാവന ചെയ്യുന്നതും ഉണ്ട്. നോർവേയിലാണ് ഈ സംഭവം. ഇവിടെയും അധികം ആൾക്കാർക്ക് അധികം പ്രവേശനമില്ല. റിസർച്ചേഴ്സിനും ഇങ്ങനെ ട്രീസിനെ കുറിച്ച് പഠിക്കുന്നവർക്ക് മാത്രം സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അടുത്തത് വരുന്നത് വത്തിക്കാൻസ് ആൻഡ് സീക്രട്ട് ബുക്ക് സ്റ്റാൾ. സീക്രട്ട് ബുക്ക് സ്റ്റാൾ എന്ന് വെച്ചാൽ വത്തിക്കാനിലെ ഒരു നഗരത്തിൻ്റെ അടിയിൽ ഒരു ബുക്ക് സ്റ്റാൾ പോലെ പറഞ്ഞ ബുക്ക് സ്റ്റാൾ ഉണ്ട് എന്നാണ് കോൺസ്പിറസി തിയറികളാണ് വത്തിക്കാനിൽ നിന്നും വരുന്നത്. വത്തിക്കാൻ എന്ന സ്ഥലം നമുക്കെല്ലാവർക്കും പറയാം, ക്രിസ്ത്യൻസിൻ്റെ ഒരു വലിയൊരു സ്ഥലം തന്നെയാണ്. പള്ളികളും മറ്റുമെല്ലാമുള്ള മാർപാപ്പ പോലുള്ള ആൾക്കാരെല്ലാം ഉള്ളവിടെയാണ്. അവിടെ തന്നെ പല വർഷങ്ങൾക്ക് മുമ്പുള്ള പല ബുക്കുകളും അവിടെ ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞ കുറേ കൊല്ലങ്ങളിലെ മുമ്പത്തെ തന്നെ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്, അവർ പഴയകാലത്തെ കാര്യങ്ങളും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടേക്കും ഒരു ആൾ പോലും ഇതുവരെ പോയിട്ടില്ല. പക്ഷെ ബുക്സുകളുണ്ട്, ഇനി ലോകത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ പല ഈ പ്രഡിക്ഷനും കാര്യങ്ങളെല്ലാം എഴുതി വെച്ച ഒരു ബുക്ക് സ്റ്റാൾ തന്നെ വത്തിക്കാൻ സിറ്റിയുടെ അടിയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവിടേക്കും ഇതുവരെ ആർക്കും കടക്കാൻ അനുമതി കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ അത് ഉണ്ടോ എന്നും ഇപ്പോഴും സംശയമാണ്. പക്ഷേ അവിടെ എല്ലാവർക്കും വിശ്വാസമാണ്, അവിടെ ഒരു ബുക്ക് സ്റ്റാളുണ്ട്, അത് നമ്മുടെ പൂർവികർ അവിടെ സ്ഥാപിച്ചതാണ് എന്നൊക്കെയാണ് അവർ വിചാരിച്ചിരുന്നത്. ഇവിടേക്കും ആൾക്കാർക്ക് ഇതുവരെ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. വത്തിക്കാനിലെ സീക്രട്ട് ബുക്ക് സ്റ്റാളാണ് നാലാമത് വരുന്നത്. അപ്പോൾ അഞ്ചാമത് വരുന്നത് ലാസ്കോസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ലാസ്കോസ് ഒരു ഫ്രാൻസിലാണ് ഈ സ്ഥലമുള്ളത്. അത് ഒരു ഫ്രഞ്ച് ഭാഷയാണ്, തെറ്റുണ്ടെങ്കിൽ തിരുത്തണം. അപ്പോൾ ലാസ്കോസ് എന്ന സ്ഥലത്ത് എന്തെന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ ഒരു 1000-10000 കണക്കിലെ വർഷങ്ങൾ മുമ്പല്ല, 17000 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പ്രാചീനർ വരച്ച ചിത്രങ്ങളുണ്ട്. അവിടെ പ്രാചീനർ ഓരോ ചിത്രങ്ങളായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് മതിലുകളിൽ. അത് കാണാനായിട്ട് ഒരു സ്ഥലം പോലെ ഒരു മ്യൂസിയം പോലെ ആക്കിയിരുന്നെങ്കിലും മുമ്പ് കാലത്ത് ഇതാക്കിയിരുന്നെങ്കിലും ഇവിടെ വരുന്നവരുടെ ഈ ബ്രീത്ത് എടുക്കുന്നത് കാരണം ആ വരച്ച ചിത്രങ്ങളെല്ലാം ഒരു കേട് വന്ന് പോകുന്നത് കാരണം ഇപ്പോൾ ഒരു കുറേ കൊല്ലങ്ങൾ മുമ്പാണ് അവരെ ആൾക്കാരെ കടത്തിവിടുന്നത്. ഇപ്പോൾ ആരെയും കടത്തിവിടുന്നില്ല, ആകെ 2-3 ചിത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറേ പതിനേഴായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ചിത്രങ്ങൾ അവിടെ ഉണ്ടെന്ന് പറയുന്നത് വളരെയധികം ഒരു മിസ്റ്ററി നിറഞ്ഞതായിരിക്കും. നമുക്കെല്ലാവർക്കും ആകാംക്ഷയുണ്ടാവും അവിടെ എന്താണ് വരച്ചിരിക്കുന്നത് എന്ന് കാണാൻ. അപ്പോൾ ലോസ്കോസിലെ അപ്പോൾ അവിടെയും ആൾക്കാരെ ഇപ്പോൾ കടത്തിവിടുന്നില്ല. അപ്പോൾ ആ ഒരു റിസർച്ചേഴ്സും ഈ ആർക്കിയോളജിസ്റ്റുകളും മറ്റുമെല്ലാമാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. അത് സ്പെഷ്യൽ പെർമിഷനും വേണം. അപ്പോൾ ഇങ്ങനത്തെയുള്ള 5 സീക്രട്ട് പ്ലേസുകളും ഈ ഇടങ്ങളിൽ ഇപ്പോഴും ആൾക്കാരെ കടത്തിവിടുന്നില്ല എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് തന്നെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ തോന്നിയാൽ ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓരോ വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി കാണാം.